നാം ഒക്കെ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിച്ചിരുന്നവരും നമ്മൾ ചിലർ അവിടെ ഇപ്പോൾ പഠിക്കുന്നവരുമാകാം നാം പഠിക്കുവാനെടുത്തിരുന്ന വിഷയത്തോടനുബന്ധിച്ച് തിയറി ക്ലാസ്സുകളിലും പ്രാക്ടിക്കൽ ക്ലാസുകളിലും നാം സംബന്ധിച്ചിട്ടുണ്ട് തിയറി ക്ലാസ്സുകളിലൂടെ എന്താണോ നാം പഠിച്ചത് അതിനെ സ്ഥിരീകരിക്കുവാനത്രേ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുള്ളത് പഠിച്ച തിയറി അഥവാ സിദ്ധാന്തം അത് അതുപോലെ ശരിയാണോ എന്ന് വിലയിരുത്തുന്നത് പ്രാക്ടിക്കൽ അഥവാ ക്രിയാത്മകമായതിലൂടെയാണ് ക്രിസിയ ജീവിതവും ഒരു പാഠശാലയാണ് ആ പാഠശാലയിൽ സിദ്ധാന്തത്തിനും ക്രിയാത്മകതയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് വിശ്വാസ പ്രമാണമാകുന്ന സിദ്ധാന്തം ഒരു തിയറിയെങ്കിൽ അതിനെ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ സ്ഥിരീകരിക്കുന്നതത്രേ പ്രാക്ടിക്കൽ അങ്ങനെ പ്രാക്ടിക്കൽ ആക്കേണ്ടുന്ന ഒരു തിരുവചന സിദ്ധാന്തമത്രേ ദൈവം നല്ലവൻ എന്നുള്ളത് തിരുവചനത്തിൽ ദൈവം നല്ലവൻ എന്നുള്ള പദവും അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനകളും ഉപമകളും സംഭവകഥകളും ധാരാളമായി വിവരിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഒരു തിയറിയായി മാത്രം നമ്മോട് ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം ഹാപ്പിസ് ദ പേഴ്സൺ ഹു ട്രസ്റ്റ് ഹിം യഹോവ നല്ലവനെന്ന് പരീക്ഷിച്ചറിവി അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ നല്ലവൻ എന്ന തിയറിയെ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷണശാലയിലൂടെ അറിയുക ഈ ഒരു പരീക്ഷണത്തിന് ആരെങ്കിലും മുതിർന്നാൽ അവരാരും നിരാശ്രിതരാകുകയില്ല പരാജയപ്പെടുകയുമില്ല യഹോവയെ പരീക്ഷിച്ചിട്ടുള്ളവർക്കാർക്കും തന്നെ അവൻ നല്ലവനല്ല എന്ന് ഇതുവരെയായിട്ടും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല ക്രിസ്തീയത എന്നത് വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ബൈബിൾ കോളേജല്ല അതൊരു ജീവിതവും കൂടിയാണ് യോഹോവാൻ നല്ലവനെന്ന് പരീക്ഷിച്ചറിയുന്ന അല്ല എങ്കിൽ രുചിച്ചറിയുന്ന ഒരു ജീവിതം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് അത്ര നല്ലവനായിരുന്നു നാം അവനെ രുചിച്ചറിഞ്ഞ നിമിഷങ്ങൾ അനേകമാണ് ഇന്നലകളിൽ അവൻ നമുക്ക് നല്ലവനായിരുന്നു എന്നും നാളെയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത് അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹാവ് എ ബ്ലസ് ഡേ